നമസ്കാരം. ഓരോ നിമിഷം കഴിയും തോറും ദിലീപിനെ ചുറ്റുന്ന പാമ്പ് വീണ്ടും മുറുകുന്ന കാഴ്ചയാണ് വരുന്നത്. ഓരോ നിമിഷവും നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് സംവിധായകനായ ബാലചന്ദ്രകുമാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ വളരെ ശക്തമായ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസവും ബാലചന്ദ്രകുമാർ ഉന്നയിച്ചത്. അതായത് ദിലീപ് ജാമ്യത്തിലിറങ്ങി 40 ദിവസത്തിനുള്ളിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ ഒരു VIP കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. ബാലചന്ദ്രകുമാറിന് ഈ VIP ആരാണ് എന്നറിയില്ല, പക്ഷേ അയാളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് സംവിധായകൻ പറയുന്നത്. ഈ VIP കുറിച്ചുള്ള മറ്റ് വിശദാംശങ്ങളൊന്നും ഇയാൾക്ക് അറിയില്ല. പക്ഷേ ഈ VIP ആരാണ്, ഏറ്റവും പരമപ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യം അതാണ്. ദിലീപും ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരിയുടെ ഭർത്താവ് സുരാജും ഉൾപ്പെടെയുള്ളവർ കാണുന്നതിന്, ആ ദൃശ്യങ്ങൾ കാണുന്നതിന് താൻ സാക്ഷിയായി. പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന ദൃശ്യങ്ങളുടെ പകർപ്പായിരുന്നു അത്. കിട്ടിയത് ദിലീപ് ജാമ്യത്തിലിറങ്ങി 40-ാം ദിവസത്തിൽ. ഏതാണ്ട് 7-ലേറെ ക്ലിപ്പുകൾ അടങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളെന്നൊക്കെ ബാലചന്ദ്രകുമാർ പറഞ്ഞു. നടി ആക്രമിക്കുന്നതിന് മുമ്പും പിൻപും ദിലീപിന്റെ വീട്ടിൽ ബാലചന്ദ്രകുമാറിന് വളരെ നല്ല സ്വാധീനമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2014 പിക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ദിലീപും ബാലചന്ദ്രകുമാറും വല്ലാത്ത സൗഹൃദത്തിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു. ബാലചന്ദ്രകുമാർ പറഞ്ഞ ആ വൺ ലൈൻ ദിലീപിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. കഥ എഴുതാൻ വേണ്ടി ദിലീപ് ആദ്യം സച്ചിയെ പറയുന്നു. സച്ചി പറയുന്നു, ഞാൻ എൻ്റെ 2 അസിസ്റ്റൻസിന് പറഞ്ഞു വിടാമെന്ന് പറയുന്നു. അതിനുശേഷം അതും തമ്മിലുള്ള ബന്ധപ്പെട്ടുള്ള സംസാര ചർച്ചകളൊക്കെ നീണ്ടു പോകുന്നു. പിന്നീട് തിരക്കഥയുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ അളിയന് എഴുതാൻ താല്പര്യമുണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ബാലചന്ദ്രകുമാറിന് ദിലീപിൻ്റെ വീട്ടിൽ ഇത്രയും വലിയ സ്വാധീനമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം ആ വീട്ടിൽ നടന്ന പല സംഭാഷണങ്ങളും ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നാണ് പുറത്തു വരുന്ന ഓരോ ഓഡിയോകളും തെളിയിക്കുന്നത്. ബാലചന്ദ്രകുമാറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ കാര്യത്തിലും മറുപടിയുണ്ട്. അദ്ദേഹം പറയുന്നത് ദിലീപിൻ്റെ വീട്ടിലെ അടുക്കളയിലെ സിങ്ക് വരെ എവിടെയാണെന്ന് എനിക്കറിയാമെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. അത്രമാത്രം തനിക്ക് ദിലീപിൻ്റെ വീടുമായി അത്രയ്ക്ക് ബന്ധമുണ്ടെന്ന് ഊട്ടിയുറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ബാലചന്ദ്രകുമാർ അത് പറയുന്നത്. ഇതെന്തിനായിരുന്നു എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ സജീവമാകുന്നത്. എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ബാലചന്ദ്രകുമാറിനെ ഏൽപ്പിച്ചത്? ഇനി വീട്ടിലെ രഹസ്യങ്ങൾ കൃത്യമായി പുറത്തെത്തിക്കുക എന്ന ഉദ്ദേശം ഈ റെക്കോർഡിങ്ങിന് ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ്. എങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് ആർക്കും ഉറപ്പില്ല. ആരാണ് ബാലചന്ദ്രകുമാറിനെ ഇതിനായി നിയോഗിച്ചത്? വിശ്വസ്തനായ ദിലീപിന്റെ വീട്ടിൽ നിന്നൊരാൾ ഇങ്ങനൊരു ചതി ചെയ്തത് എന്തിനാണെന്ന സംശയവും സിനിമാ ലോകത്ത് സജീവമാണ്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ദിലീപിനെ നിരീക്ഷിക്കാൻ പോലീസിനി അഥവാ ചുമതലപ്പെടുത്തിയ ആളാണോ, ഒരു ചാരനാണോ ബാലചന്ദ്രകുമാർ എന്നൊരു സംശയവും ദിലീപിന്റെ ചില അടുപ്പക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പ്രതികരണമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ദിലീപ് പറയുന്നത് എനിക്കിതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പലരും മുൻകൈ എടുത്ത് നിൽപ്പുണ്ട്. എന്നാൽ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. എനിക്കൊരു പ്രസ് മീറ്റ് വിളിക്കാനോ മീറ്റ് ദ പ്രസ് വിളിക്കാനോ എന്റെ നിരപരാധിത്വം തുറന്നു പറയാനോ സാധിക്കില്ല. എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക്, എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനെന്നാണ് ദിലീപ് നിസ്സഹായനായി പറയുന്നത്. സ്വാഭാവികമായും കോടതിയിൽ നിലനിൽക്കുന്ന കേസായതുകൊണ്ട് തന്നെ ദിലീപിനോട് ശക്തമായ രീതിയിൽ ജാമ്യം കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ദിലീപ് പുറത്തു പറയാൻ പാടില്ല. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും പ്രൊമോഷൻ എന്നല്ലാതെ കേസുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ വാക്ക് പോലും പറയരുത് എന്ന് തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു കുരുക്കായി മാറുന്ന കാഴ്ചയും കൂടിയാണ്. ഇപ്പോൾ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടിരിക്കുന്ന ഈ റെക്കോർഡിംഗ് ഒക്കെ തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ്. ഇത് വീണ്ടും ഈ റെക്കോർഡിങ്ങുകൾ പുറത്തു വരുമ്പോഴേക്കും ഈ കേസ് വീണ്ടും പൊടിയെട്ടിയെടുക്കുന്ന കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബ്ലാക്ക് മെയിലിംഗിന്റെ സ്വഭാവം ഇതിനുണ്ടോ എന്നുള്ളത് നിർണായകമാണ്. സംഭാഷണ ശകലകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തു വന്ന റെക്കോർഡിങ്ങുകൾ കൊണ്ട് മാത്രം വസ്തുതകൾ തെളിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പിക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ബാലചന്ദ്രകുമാർ ദിലീപുമായി അടുക്കുന്നത്. പിക് പോക്കറ്റിന്റെ കഥാതന്തു ദിലീപിന് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീടാണ് ബാലചന്ദ്രകുമാറിന് ദിലീപിന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് വരുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഈ പോലീസിന് ഈ വെളിപ്പെടുത്തലിൽ യാതൊരു പങ്കുമില്ല എന്നാണ് പോലീസുകാരുടെ നിലപാട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി സംവിധായകനായ ബാലചന്ദ്രകുമാർ എത്തുമ്പോൾ സിനിമാ ലോകവും വല്ലാത്ത ഞെട്ടലിലാണ് എന്ന് പറയേണ്ടി വരും. ഇതിനു മുമ്പ് ബാലചന്ദ്രകുമാർ എടുത്ത സിനിമ കൗബോയാണ്. ആ കൗബോ എന്ന സിനിമ അങ്ങേയറ്റം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരുപാട് സിനിമാ ചർച്ചകളൊക്കെ നടന്നു. മോഹൻലാലിന് നായകനാക്കി സ്പെഷ്യലിസ്റ്റ് എന്ന് 2014 ഒരു ചിത്രം പ്ലാൻ ചെയ്തിരുന്നു, അതും പാളി. അതിനുശേഷമാണ് ദിലീപിന്റെ അടുത്തെത്തി പിക് പോക്കറ്റ് എന്ന സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് വന്നത്. ഈ വീഡിയോയിലെ പ്രത്യേകിച്ച്
നടി ആക്രമിക്കപ്പെട്ട ഈ ദൃശ്യങ്ങൾ 40-ാമത്തെ ദിവസം ദിലീപിന് ജാമ്യം കിട്ടി 40-ാമത്തെ ദിവസത്തിൽ ഒരു വി ഐ പി കൊണ്ടെത്തിക്കുമ്പോൾ അതിട്ട് പ്ലേ ചെയ്യുമ്പോൾ ദിലീപ് ബാലചന്ദ്രകുമാറിനെ വിളിക്കുന്നു, വരി ഒരുമിച്ചിരുന്ന് കാണാമെന്ന് പറയുമ്പോൾ ബാലചന്ദ്രകുമാർ പറയുന്നു വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറിയിരിക്കുന്നത്. പക്ഷേ അതിലെ ശബ്ദം ബാലചന്ദ്രകുമാറിന് വ്യക്തമായി കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഓഡിയോയിൽ പറയുന്നത് എന്നത് ബാലചന്ദ്രകുമാറിന് കൃത്യമായി അറിയാം. അത് പോലീസിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്, പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സംവിധായകനായ ബാലചന്ദ്രകുമാർ പറയുന്നത്. ഈ വീഡിയോയിലെ ശബ്ദത്തിന് വ്യക്തത വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഓഡിയോയ്ക്ക് വ്യക്തത വരുത്തി. ഏതാണ്ട് 20 മടങ്ങ് ഓഡിയോ എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് ഇത് വീണ്ടും ദിലീപിൻ്റെ പക്കലിലേക്ക് വരുന്നത്. ദിലീപും സുഹൃത്തുക്കളും ഒരുമിച്ചാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ കാണാൻ തന്നെയും ദിലീപ് ക്ഷണിച്ചത്. ദിലീപ് പറയുന്നത് ഈ വീഡിയോയിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ, ഇതാണ് ദിലീപ് ഉപയോഗിച്ച വാക്കെന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ആണെന്ന് മനസ്സിലായതോടെയാണ് ബാലചന്ദ്രകുമാർ ഇതിൽ നിന്നും പിൻവാങ്ങിയതെന്ന് പറയുന്നു. മിനിറ്റിന് മിനിറ്റിന് ഓരോ രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷമായി കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലുള്ള ഓരോ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായി തന്നെ വേട്ടയാടുകയാണ്, തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ദിലീപും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ തന്നെ ഓരോ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ എത്രമാത്രമാണ് സത്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.